എൻ്റെ കൂട്ടാമ എനിക്ക് തിരിച്ചു തരണം. ആ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി സഹായിക്കണം എല്ലാവരും. ഏവർക്കും സുപരിചിതനായ ഓട്ടോ തൊഴിലാളിയായിരുന്നു സുമേഷ്. ഒരു നാടിനു മുഴുവൻ പ്രിയപ്പെട്ടവൻ. സ്വന്തം പ്രയത്നത്താൽ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഓട്ടോ ഓടിച്ചിരുന്ന സുമേഷിന്റെ ജീവിതത്തിലേക്ക് കരിനിഴൽ പോലെ രോഗമെത്തിയെങ്കിലും സുമേഷിനെ തളർത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 15 വർഷമായി കരൾ വൃക്കസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിലും സുമേഷ് അവസാന 1 വർഷം വരെ തന്റെ ആരോഗ്യം വകവയ്ക്കാതെ ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു. തിരുവനന്തപുരം വർക്കല ചെറുനീർ സ്വദേശിയായ 42-കാരൻ സുമേഷിന് ഇനി മുൻപോട്ട് ജീവിക്കണമെങ്കിൽ നല്ല മനസ്സുകളുടെ സഹായം വേണം. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ജീവിക്കണമെങ്കിൽ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയല്ലാതെ മുൻപിൽ മറ്റൊന്നുമില്ല. ഭർത്താവ് മരിച്ച സഹോദരിയും 3 സഹോദരന്മാരും സംരക്ഷണത്തിനും ഉണ്ട് എന്നുള്ളതൊഴിച്ചാൽ സുമേഷിന്റെ ജീവിതം യാതനകൾ നിറഞ്ഞതാണ്. എൻ്റെ സഹോദരനാണ്, 10 വർഷമായിട്ട് കരൾ രോഗം വന്നിട്ട് ചികിത്സയിലായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ ഒരു ഹെർണിയ വന്നായിരുന്നു. ആ ഹെർണിയുടെ ഓപ്പറേഷൻ ചെയ്ത് അതിന് ശേഷമാണ് ഈ ലിവറിൻ്റെ ഇതിൻ്റെ ആ ഫംഗ്ഷനൊക്കെ ഒരുപാട് വ്യത്യാസം വന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത്. ഞങ്ങൾ അമ്മയും അച്ഛനും ഒക്കെ മരിച്ചു പോയി. അതുകൊണ്ട് ചികിത്സിക്കാൻ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൈസ തന്ന് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എല്ലാ ആൾക്കാരും ഞങ്ങളെ പൈസ തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഈ സഹോദരങ്ങൾക്കാകട്ടെ, സ്വന്തം കൂടപ്പിറപ്പിനെ മതിയായ ചികിത്സ നൽകാനുള്ള സാമ്പത്തിക ഭദ്രതയില്ലാത്തവരാണ്. ചെറുനീയൂർ ഹൈസ്കൂളിന് സമീപം മുല്ലശ്ശേരി വീട്ടിൽ പരേതനായ ശിവദാസൻ ശാരദ ദമ്പതികളുടെ 5-ാമത്തെ മകനാണ് 42-കാരനായ സുമേഷ്. സുഖമല്ലാതെ കിടക്കുന്ന എൻ്റെ സഹോദരനാണ്. ഇപ്പം 10 വർഷം കൊണ്ട് സുഖമല്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പം ഞങ്ങൾ. ജിജില് അവസാന വട്ടം പോയപ്പോഴത്തേക്ക് ജിജില് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ലിവർ എത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മറ്റ് രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിനെ ഇപ്പം നെട്ടോട്ടത്തിലോടെയാണ്. സാമ്പത്തികപരമായിട്ട് വളരെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ വാർത്ത കണ്ട് എല്ലാവരും ഞങ്ങളൊന്ന് സഹായിക്കണമെന്ന്, എല്ലാ മലയാള സുഹൃത്തുക്കളും ഞങ്ങളൊന്ന് സഹായിക്കണമെന്ന് ഞങ്ങളെ അഭ്യർത്ഥിക്കുകയാണ്. ഇദ്ദേഹം അവിവാഹിതനുമാണ്. ഈ വാർത്ത കാണുന്ന നന്മ നിറഞ്ഞവർ തുടർ ചികിത്സയ്ക്ക് വകയില്ലാത്ത ഈ ചെറുപ്പക്കാരനെ സഹായിക്കാൻ മുന്നോട്ട് വരണം. ഞാൻ വിസ്മയ ന്യൂസിനോട് അപേക്ഷിക്കുകയാണ്, എൻ്റെ കൂട്ടുകാരനെ ഒന്ന് രക്ഷപ്പെടുത്തണം. അവന് വേറെ ആരുമില്ല. എല്ലാവരും കൂടെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഒന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിസ്മയ ന്യൂസ് പ്രത്യേകിച്ച് ഇതിനൊന്ന് വേണ്ടി സഹായിക്കണം. എൻ്റെ ഒരു അപേക്ഷയാണ്, എൻ്റെ കൂട്ടുകാരനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. അവൻ്റെ ഈ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് മാറ്റി നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് സഹായിച്ച് എല്ലാവരും ഈ വിസ്മയ ന്യൂസ് അറിയുന്ന എല്ലാവരും ഒന്ന് സഹായിച്ച് എല്ലാവരും ഒന്ന് എൻ്റെ കൂട്ടുകാരനെ എനിക്ക് തിരിച്ചു തരണം. ആ ജീവൻ എനിക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി സഹായിക്കണം എല്ലാവരും. ഞാൻ ഒരു അപേക്ഷയാണെന്ന് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.